അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു ബിസ്മിള്ളി റഹീം ഇറഹീം അലഹദില്ലാഹിറബി ആലമീൻ വസ്ലാത്തു വസ്ലാം വാല സയ്യദിൽ മുർസലീൻ വാല അലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് ഫത്തുഹുൽമൊയീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം മരണപ്പെട്ടവരുടെ സ്വത്തിൽ നിന്ന് മൂന്നിൽ രണ്ട് പകുതി നാലിലൊന്ന് എട്ടിലൊന്ന് മൂന്നിലൊന്ന് ആറിലൊന്ന് എന്നിവ ലഭിക്കാൻ അർഹരായ ആളുകൾ ആരൊക്കെയാണെന്ന് വിശദീകരിച്ചു കഴിഞ്ഞു മരിച്ചയാളുടെ ഉമ്മക്ക് ലഭിക്കാൻ സാധ്യതയുള്ള രണ്ടവകാശങ്ങൾ മൂന്നിലൊന്ന് അല്ലെങ്കിൽ ആറിലൊന്ന് എന്നിവയാണ് മരിച്ചയാൾക്ക് അവകാശികളായ മക്കളോ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരിൽ നിന്ന് രണ്ടോ അതിലധികം പേരോ ഉള്ള സന്ദർഭത്തിൽ ഉമ്മക്ക് ആറിലൊന്നും അതില്ലാത്ത സന്ദർഭങ്ങളിൽ മൂന്നിലൊന്നും അവകാശം ലഭിക്കുന്നതാണ് എന്നാൽ മരിച്ച വ്യക്തിയുടെ ഭർത്താവും ഉപ്പയും ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഉമ്മക്ക് ലഭിക്കുന്നത് ആറിലൊന്നായിരിക്കും അതായത് മരിച്ച സ്ത്രീക്ക് മക്കളില്ലാത്ത കാരണം കൊണ്ട് ഭർത്താവിന് സ്വത്തിൻ്റെ പകുതിയുടെ അവകാശം ഉണ്ടായിരിക്കുന്നതാണ് ബാക്കി വരുന്ന സ്വത്തിന് മരിച്ച സ്ത്രീയുടെ ഉപ്പയും ഉമ്മയും അവകാശിയായിരിക്കുന്നതുകൊണ്ട് ഉമ്മയുടെ ഇരട്ടി ഉപ്പക്ക് നൽകപ്പെടുന്നു അതായത് മരിച്ച സ്ത്രീയുടെ സ്വത്തിനെ ആറു ഭാഗങ്ങളായി വിഭജിച്ച ശേഷം അതിൻ്റെ പകുതി മൂന്ന് ഭാഗം ഭർത്താവിനും ബാക്കിയുള്ള മൂന്നിൽ നിന്ന് രണ്ടു ഭാഗം മരിച്ച വ്യക്തിയുടെ പിതാവിനും ബാക്കി ഒരു ഭാഗം മാതാവിനും ലഭിക്കുന്നതാണ് മരണപ്പെട്ട വ്യക്തിക്ക് ഭാര്യയും പിതാവും മാതാവും ഉണ്ടെങ്കിൽ ആകെ സ്വത്തിൻ്റെ നാലിലൊരു ഭാഗം ഭാര്യക്ക് അർഹതപ്പെട്ടതായിരിക്കും ബാക്കി വരുന്ന സ്വത്തിനെ പിതാവിന് ലഭിക്കുന്നതിൻ്റെ പകുതി എന്ന രീതിയിൽ മാതാവിന് നൽകപ്പെടുന്നതാണ് അതായത് മരിച്ചയാളുടെ സ്വത്തിനെ നാലു ഭാഗങ്ങളാക്കിയ ശേഷം ഭാര്യക്ക് അതിൽ നിന്ന് നാലിലൊന്ന് നൽകപ്പെടും ബാക്കി വരുന്ന മൂന്ന് ഭാഗത്തിൽ നിന്ന് രണ്ടു ഭാഗം മരിച്ചയാളുടെ പിതാവിനും ബാക്കിയൊരു ഭാഗം മാതാവിനും അർഹതപ്പെട്ടതായിരിക്കും അവകാശികൾ എല്ലാവരെയും ഒരുപോലെ കണക്കാക്കപ്പെടുന്നില്ല മരണപ്പെട്ടവരുമായി കൂടുതൽ അടുത്തവർ അവകാശികളായിത്തീരുമ്പോൾ താരതമ്യേന ദൂരെ നിൽക്കുന്നവർ അവകാശികളല്ലാതെയായിത്തീരുന്നു അതിൻ്റെ വിശദവിവരങ്ങളാണ് ഇനി പറയുന്നത് മരണപ്പെട്ടയാളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മകൻ്റെ മകൻ അവകാശിയായി അവകാശിയായിത്തീരുന്നില്ല അതുപോലെ തന്നെ മകൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മകൻ്റെ മകൻ്റെ മകൻ അവകാശിയല്ല മരണപ്പെട്ട വ്യക്തിയുടെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിതാവിൻ്റെ പിതാവിനെ അവകാശിയായി കണക്കാക്കപ്പെടുന്നില്ല മരണപ്പെട്ട വ്യക്തിയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉമ്മയുടെ ഉമ്മക്ക് അവകാശമുണ്ടായിരിക്കുന്നതല്ല മരണപ്പെട്ട വ്യക്തിയുടെ ഉപ്പയുടെ ഉമ്മക്ക് ലഭിക്കുന്ന അവകാശത്തെ ഉമ്മയും ഉപ്പയും തടഞ്ഞു നിർത്തുന്നതാണ് മരിച്ചയാളുടെ സഹോദരൻ അവകാശിയായിത്തീരുന്നത് മരിച്ച വ്യക്തിക്ക് ഉപ്പയോ മകനോ മകൻ്റെ മകനോ ഒന്നും തന്നെ ഇല്ലെങ്കിലാണ് എത്ര താഴെത്തട്ടിലുള്ള മകൻ്റെ ആൺമക്കളാണെങ്കിലും മരിച്ചയാളുടെ സഹോദരനെ തടഞ്ഞു നിർത്താൻ അവർക്ക് കഴിയും മരിച്ച വ്യക്തിയുടെ പിതാവിലൂടെ മാത്രം ജനിച്ച സഹോദരനാണെങ്കിൽ ഇപ്പോൾ വിശദീകരിച്ച ആളുകളും അതോടൊപ്പം പിതാവിലൂടെയും മാതാവിലൂടെയും ജനിച്ച സഹോദരനും തടസ്സമായി തീരുന്നതാണ് മരിച്ച വ്യക്തിക്ക് മകളോ മകൻ്റെ മകളോ ഉണ്ടാവുകയും അതോടൊപ്പം മാതാവിലൂടെയും പിതാവിലൂടെയും ജനിച്ച സഹോദരി ഉണ്ടാവുകയും ചെയ്താൽ അപ്പോഴും പിതാവിലൂടെ മാത്രം ജനിച്ച സഹോദരനെ തടയപ്പെടുന്നതാണ് മരിച്ച വ്യക്തിയുടെ ഉമ്മയിലൂടെ മാത്രം ജനിച്ച സഹോദരനെ തടയുന്നവർ ഇനി പറയുന്നു ഒന്ന് മരിച്ച വ്യക്തിയുടെ ഉപ്പ രണ്ട് ഉപ്പയുടെ ഉപ്പ മരിച്ച വ്യക്തിക്ക് അനന്തരാവകാശമെടുക്കാവുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അതിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല ഉപ്പയുടെ ഉപ്പ എന്നത് എത്രയും മേൽത്തട്ടിലേക്ക് എത്തിച്ചേരാവുന്നതാണ് അൽ അസാസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫൽമോയിൻ ആശയ പഠനം നിങ്ങളിലേക്ക് എത്തുന്നു അഞ്ചോ ആറോ മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ നമുക്ക് നന്മയിൽ പങ്കുചേരാം പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ